കഴിഞ്ഞ നമ്മളെ പറഞ്ഞു നിർത്തിയത് ഷിൻവി ഏതോ ഒരു ചെറുക്കൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വാഞ്ചി കാണും 21-ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഷിയോണയും അതുപോലെ തന്നെ ഫങ്ഷിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഫങ്ഷി ചോദിക്കും ചെഞ്ചുവാൻ എന്താണ് കോമ്പറ്റീഷനിൽ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷിയോണ പറയും ഞാനവനെ വിളിച്ചിരുന്നു പക്ഷേ അവൻ വരാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവൻ പറയും വന്നാലും അവൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചോക്കണേ, എന്ത് ഡ്രമാറ്റിക്കാണല്ലേ, ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് സ്വന്തം കസിനാണ് ഒരു പെങ്ങളാണെന്നറിയുമ്പോൾ ഉള്ള ഒരു വേദന, എന്തൊരു വേദനയല്ലേ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷിയോണ പറയും നീ മിണ്ടി പോരുത്, നീ ഒറ്റരുത്തം കാരണമാണ് അവൻ ഇത്രക്കും വിഷമം അനുഭവിക്കണം, നീയല്ലേ അവളുടെ പുറകടക്കാനൊക്കെ ഇത്ര പ്രചോദനമൊക്കെ കൊടുത്തതെന്ന് പറയും. അപ്പം നമ്മുടെ ഫങ്ഷൻ പറയും അയ്യോ ഞാനൊന്നുമല്ല, അവനെന്നോട് സഹായം ചോദിച്ച് വന്നു, അതാണ് ഞാൻ അവനെ സഹായിച്ചതാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവൾ പറയും മഹന്തിയില്ല അവിടെ അതൊക്കെ വിട്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയും കേട്ടോ. അപ്പോൾ ഫങ്ഷൻ വയ്ക്കുമ്പോൾ എന്താണെന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും നിനക്ക് വല്ല ഇൻസ്ട്രുമെൻ്റ് വായിക്കണ ആരെങ്കിലൊക്കെ അറിയുമെന്ന് വയ്ക്കട്ടോ. അപ്പോൾ അവൾ പറയും ഞാനെങ്ങനെ അറിയാനാന്ന് വയ്ക്കുമ്പോൾ ഇവൾ പറയും നീ പണ്ട് ഗിറ്റാർ വായിച്ചില്ല അതെങ്ങനെയായിരുന്നു ചോദിച്ചപ്പോൾ ഫങ്ഷൻ പറയും അത് ഞാൻ ചൂഷാനെ വളക്കാൻ വേണ്ടിയിട്ട് ഓരോരോ അടവുകൾ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിയോൺ പറയും അതൊന്നും കുഴപ്പമില്ല, നീ എന്നെ സഹായിക്കണം, ചെഞ്ചുവാൻ ഒരു ബാൻഡ് ഉണ്ടാക്കി കൊടുക്കാനാണ് നീ അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവനെ കേൾക്കുമ്പോൾ ഓ ക്ലാസ്മേറ്റായിട്ടുള്ള ഷിയോണൊക്കെ എന്താ അവൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം, നീ സത്യം പറയുന്നത് നിനക്ക് അവന് ഇഷ്ടമല്ലേ എന്ന് വയ്ക്കോട്ടോ. അപ്പോൾ ഇവളെ പറയുമ്പോൾ എനിക്കൊന്നും ഇഷ്ടമല്ല, നീ ഒന്ന് പോയോട്ടെ, ഞാൻ മേലിൻ്റെ അടുത്ത് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ ചമ്മി അങ്ങ് പോകട്ടെ പറയും. ഫങ്ഷൻ നീ എന്തായാലും എന്നെ സഹായിക്കണം കേട്ടോന്നും പറഞ്ഞിട്ട് അവളങ്ങ് പോകട്ടെ. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഷിലൂനെ ലിനിനെ ആട്ടോ. അപ്പം നമ്മുടെ ഷീലു ലിനിനെ അടുത്ത് പറയും എടാ നീ പണ്ട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരിക്കലും സെൽഫിഷ് ആവരുത് എന്നുള്ള കാര്യം എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയും നീ പണ്ട് പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ആരുടെയും ആഗ്രഹത്തിനെ ഒരു ഇതാവരുതെന്ന്, വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സം ആവരുതെന്ന് പറഞ്ഞില്ലേ, നീ പറഞ്ഞ നേരാണ് ചൂഷയാക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്, അവൾക്ക് ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറകെ പോയാൽ തന്നെ അവളെ വലിയ ഉയരങ്ങളിലെത്തും, ഞാനതിനെ ഒരിക്കലും എതിർക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മുടെ ലിന്നൊരു ആ നീ പറഞ്ഞ നേരാണ് ചൂഷ പുറത്ത് പോയി ഫ്രാൻസിലൊക്കെ പോയി പഠിക്കുവാണെങ്കിൽ നീ എന്ത് ചെയ്യൂ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിലോറിയും എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്കണോമിക്സ് പഠിച്ചിട്ട് അച്ഛൻ്റെ ബിസിനസ് സഹായിക്കാൻ ഓർത്തുകൊണ്ടിരിക്കണേന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ ലിന്നു പറയും ഏ ഇതാരീ പറയണേ, നിനക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെടാറായിരുന്നല്ലോ പതിവ്, ഇപ്പം മോനിക്ക് എന്താ പറ്റിയെന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിലു പറയും അച്ഛന് വയ്യാതായ ആ ഒരു സംഭവം ഉണ്ടായില്ലേ, അതിനുശേഷം എനിക്ക് മനസ്സിലായി ഈ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള സംഭവം, ഒരിക്കലും സെൽഫിഷ് ആവരുത് എന്നുള്ള കാര്യം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ലിന്നു ചോദിക്കും നിൻ്റെ അപ്പം ആസ്ട്രോണമി എന്ത് ചെയ്യും നോക്കുമ്പോൾ അവൻ പറയും അതൊന്നും എനിക്ക് കാര്യമല്ല, എനിക്കിപ്പോൾ ഡ്രീമിനേലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിലേലും കൂടുതൽ മുഖ്യം റിയാലിറ്റി ആണെന്നൊക്കെ പറയട്ടോ. എന്നിട്ട് പറയും എൻ്റെ അച്ഛന് ഇപ്പോഴല്ലെങ്കിൽ എന്തായാലും റിട്ടയർഡ് ആവുമല്ലോ ഒഴുകാതെ തന്നെ, അപ്പോൾ എന്തായാലും കമ്പനി ഞാൻ തന്നെ നോക്കണ്ടേന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ ലിന്നു പറയും നീ ഒരുപാട് മാറിയിട്ടുണ്ട്, ഞാൻ പോയപ്പോൾ ഉള്ള നീയല്ല ഇപ്പോഴത്തെ നീ, എന്തായാലും നീ എന്നെ ഇങ്ങനെ മാറ്റിയെടുത്ത ആളെ സമ്മതിക്കണം എന്നൊക്കെ പറയും കേട്ടോ. വേറെ ആരല്ല നമ്മുടെ ചൂഷ്യ തന്നെ. അതിനുശേഷം കാണിക്കുന്നത് ചൂഷ്യയും അതുപോലെ തന്നെ ഷിൻവിയും കോമ്പറ്റീഷന് മുമ്പായിട്ട് അവരുടെ വർക്ക്ഷോപ്പിലോട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ സാറ് പറയും ഇതാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ്റെ വർക്ക്ഷോപ്പ്, രണ്ടുപേരും ഫോൺസ് ഇങ്ങനെ തന്നെ, അത് മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസും അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവന്നൊരു പിന്നെ പേഴ്സണലായിട്ട് ഒരാൾ നിങ്ങൾക്ക് ഫുഡൊക്കെ എത്തിച്ചു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവർ ഫോണൊക്കെ കൊടുത്തിട്ട് റൂമിൽ കയറും. റൂമിൽ കയറിയിട്ട് നമ്മൾ ചൂഷ എല്ലായിടത്തും നോക്കിയിട്ട് അമ്മയെടുത്ത് പറയും അമ്മേ അമ്മേനെ ഞാൻ ഒരിക്കലും നിരാശയാക്കില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അച്ഛനെ അമ്മേനെ കേട്ടോ, നമ്മുടെ ഷിലൂടെ അച്ഛനെ അമ്മേനെ. അപ്പോൾ അവരെന്നെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഷിലു അങ്ങോട്ട് വരും കേട്ടോ. ഷിലു അങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ പറയും മോനെ ഇങ്ങ് വാ വന്നിരിക്കാൻ പറയും കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ പറയും മോൻ്റെ ടീച്ചർ പറയണേ കേട്ടല്ലോ നീ എന്താ എക്കണോമിക്സ് എടുത്തത്, നിനക്ക് ആസ്ട്രോണമി വലിയ ഇഷ്ടം. അച്ഛൻ മുമ്പ് പറഞ്ഞൊന്നും മോൻ മനസ്സിൽ വിചാരിക്കേണ്ട, അച്ഛന് മരണത്തോടടുത്തപ്പോൾ അച്ഛനൊരു കാര്യം മനസ്സിലാക്കി, നിൻ്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ നിന്നെ ബിസിനസ്മാൻ ആക്കിയിട്ട് നിൻ്റെ തലയിൽ ഭാരം വച്ചത് വല്ലാതെ എനിക്ക് വിഷമമായി, അതുകൊണ്ട് മോനെ എന്നോട്
അങ്ങനെ നീ എക്കണോമിക്സ് എടുക്കണ്ട മോനെ, ആസ്ട്രോണമി പഠിച്ചാൽ മതി, മോൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്, മോനിക്ക് സപ്പോർട്ടായിട്ട് അച്ഛനുണ്ടാവും, ആസ്ട്രോണമി ആയാലും അച്ഛൻ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ഷിലു പറയും, ആദ്യം ഞാൻ ഇത്തിരി നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തെങ്കിലും ഇപ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് വളരെ സെൽഫിഷായിരുന്നു, സോറി അച്ഛാന്നും പറയും കേട്ടോ. എന്നിട്ട് പറയും ഞാൻ എക്കണോമിക്സ് പഠിച്ചോളാം, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് അവൻ അങ്ങ് പോട്ടോ. അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ആകെ ഷോക്കായിട്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവൻ ഇതിരിട്ടും ആരോടൊരു സോറി എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സോറി അച്ഛാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അമ്മ പറയും, അത് ഇവൻ നമ്മളോട് സോറി പറഞ്ഞോ, നിങ്ങളോട് സോറി പറഞ്ഞോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവൻ പറയും, ആ നേരമല്ലോ, എൻ്റെ മോനെ ഒരുപാട് വളർന്നു, നീ നല്ല രീതിക്ക് അവൻ വളർത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയും, ഞാനല്ല ഇതെല്ലാം ചൂഷ്യ കാരണമാണെന്ന് പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചൂഷ്യയുടെ അച്ഛനെ കേട്ടോ. ചൂഷ്യയുടെ അച്ഛൻ ചൂഷ്യയുടെ അമ്മയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പറയും, ഷിൻവിന് നീ ഒന്നും കുറ്റപ്പെടുത്തരുത്, അവൾ ചെറുപ്പമല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാകും, അവളോടുള്ള ഒരു ഇത് ക്ഷമ ഞാൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അവൾക്ക് നമ്മുടെ കാര്യത്തിന് ഗൗരവമൊന്നും അറിയില്ല ഷിൻവിക്ക്, അതുകൊണ്ട് അവളിങ്ങനെയൊക്കെ കാണിക്കണേന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയും പറഞ്ഞോട്ടിങ്ങനെ നിന്നിട്ട് പറയും, ചൂഷ്യനെ ഞാൻ നല്ല രീതിക്ക് നോക്കിക്കോളാം, അവൾക്ക് നല്ല പഠനം കൊടുത്തോളാം, നല്ലൊരു എഡ്യൂക്കേഷൻ തന്നെ അവൾക്ക് നൽകിക്കോളാം, അവളെ ഞാൻ നല്ല രീതിക്ക് നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറയുന്നത് വിഷമിച്ചിരിക്കും. അതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ ചിഞ്ചുവാൻ അകത്തോട്ട് വരും കേട്ടോ. അകത്തോട്ട് വന്നിട്ട് ചോദിക്കും, അങ്കിൾ എന്നെ വിളിച്ചിരുന്നു എന്ന് നോക്കി കേട്ടോ. അപ്പം അങ്കിൾ പറയും, ആ ഞാൻ എന്നെ വിളിച്ചിരുന്നു, രണ്ട് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു, അതാണ് നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, വാ എനിക്ക് ഇതിനോട് സംസാരിക്കാൻ. എൻ്റെ ചൂഷ്യാന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയും, അല്ല മാങ്കിൾ എന്നാ, ഞാൻ എന്നാൽ പിന്നെ വരാം, കുറേ ലേറ്റായാലും ഞാൻ പോകണമെന്നും പറഞ്ഞിട്ട് ഇവനിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കും. മാങ്കിൾ വേണ്ട, അങ്ങോട്ട് വന്നിങ്ങോട്ട് ഇരിക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ വന്ന അവിടെ ഇരിക്കുമ്പോൾ അങ്കിൾ പറയും, എനിക്കറിയാം എൻ്റെ ഒരു കാര്യം കാരണം നീയും ഷിൻവിയും അതുപോലെ തന്നെ ചൂഷ്യ നല്ല രീതിക്ക് വിഷമത്തിലാണെന്ന് അറിയാം, പക്ഷെ എന്നോട് ക്ഷമിക്കടാ പൊന്നെ, ചക്കര് എൻ്റെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സുകാരനായിരുന്നിട്ടും എനിക്ക് പലതും ചെയ്യാൻ നല്ല ധൈര്യമുണ്ട്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ എൻ്റെ ഫാമിലി കാര്യത്തിൽ ആണ് താളം തെറ്റിപ്പോയത്, എൻ്റെ ഫാമിലിനെ എനിക്ക് മര്യാദക്ക് നോക്കാൻ പറ്റിയില്ല, സോറി ഇടാന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും, നീ എന്തായാലും ചൂഷ്യനെ പറ്റി മറന്നേക്ക്, അതുമാത്രമല്ല നീ പേടിക്കൊന്നും വേണ്ട, നീ ജീവിതം ഒന്നും ഇല്ലാന്നൊന്നും വിചാരിക്കണം, നീ ആ ഒരു സ്റ്റെപ്പ് നീ ഒന്ന് മുമ്പോട്ട് വെക്ക്, ആ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ പിന്നെ നിനക്ക് മനസ്സിലാവും ജീവിതമൊക്കെ ഇത്ര ഉള്ളൂ എന്നുള്ളത് നിനക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ നമ്മളെ ചെഞ്ചായിരിക്കും, അങ്ങളെന്തായി പറയാൻ ഉദ്ദേശിക്കണേന്ന് നോക്കിട്ടോ. അപ്പോൾ അങ്ങൾ പറയും, വേറെ ഒന്നുമല്ല, എടാ നീ നാളെ കോമ്പറ്റീഷന് പോകുമ്പോൾ എൻ്റെ ഒപ്പം വന്നെന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, അത് പറയാൻ പറ്റില്ല, ഞാൻ നാലേക്കട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങൾ പറയും, ആ എന്നാൽ എന്തെങ്കിലും കാണിക്കുകയെന്ന് പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുക നമ്മുടെ ചൂഷ്യാനെ ഷിൻവിനെയൊക്കെ കേട്ടോ. അപ്പോൾ ചൂഷ്യയും ഷിൻവിയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം കോമ്പറ്റീഷൻ തുടങ്ങും കേട്ടോ. അപ്പം നമ്മുടെ ഷിയോണെ ഫംഗ്ഷനൊക്കെ ഒരുമിച്ചാട്ടിരിക്കുന്നത്, അപ്പോൾ ബാക്കിൽ നമ്മുടെ ചൂഷയുടെ അച്ഛനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷയ്ക്ക് മേടി ഇതാണോടി ചൂഷയുടെ അച്ഛൻ, അയാളെ കാണാൻ എന്ത് ഹാൻസ് ആണല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിയോണോ പതുക്കെ പറയാടക്ക ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നു പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശമങ്കുവിനെ വാഞ്ചിങ്ങനെ വിളിക്കുന്നത് കേട്ടോ. എന്നിട്ട് വാഞ്ചി പറയും, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയും കേട്ടോ, അത്യാവശ്യമാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ശമങ്കു പറയും, എടി ഞാൻ കോമ്പറ്റീഷനിൽ പോവാണ്, നമുക്ക് പിന്നെ സംസാരിക്കാമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വാഞ്ചി പറയും, അയ്യോ ഇപ്പോൾ കട്ടാക്കല്ലേ ചൂഷ്യാൻ ഒരാൾക്ക് അവളിപ്പിക്കാൻ നോക്കുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ശമങ്കു പറയും, ഏ ചൂഷ്യാനെ കബളിപ്പിക്കാൻ നോക്കുന്നു എന്നും പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുകയല്ല, ഒരാൾ വന്ന് അവളെ ക്ലോറോഫോം മണത്തിയിട്ട് കൊണ്ടുപോട്ടോ. അത് നമ്മുടെ വാഞ്ചി നെട്ടലോടെ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം കാണിക്കുന്നത് ഫംഗ്ഷാനെ ഷിയോണ തന്നെ കേട്ടോ. ഫംഗ്ഷോയ്ക്കും നീ ചെഞ്ചാനെ വിളിച്ചിരുന്നോ എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷിയോണ പറയും, ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ ഏ ആലോചിക്കട്ടെ എന്നാണ് ഓർക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ആങ്കർ നമ്മുടെ യൂട്യാ സാറിന് തുറയും, ഷമങ്കു ഇതുവരെ വന്നില്ലല്ലോ, അവളൊന്ന് വിളിച്ച് നോക്കാവോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ യൂട്യാ സാർ പറയും, നമുക്കത് കുറച്ച് നേരം കൊണ്ട് നോക്കിയേക്കാം, അപ്പോഴൊക്കെ അവൾ വരുമായിരിക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ആങ്കർ പറയും, ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ പോകട്ടോ. അപ്പോൾ തന്നെ ചെഞ്ചോൻ അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഷിയോണ് പറയും, ഇടാ അതെ ചെഞ്ചോ വേണ്ട ചെഞ്ചോ വേണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ ഒന്നും മിണ്ടാണ്ട് ഇരി പെണ്ണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെഞ്ചോ വന്നിട്ട് അങ്കളുടെ അടുത്തായിരിക്കും കേട്ടോ. അപ്പോൾ അങ്കിൾ പറയും, ആ നീ എൻ്റെ നീ എന്നെ സന്തോഷപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് സന്തോഷമായി എന്നൊക്കെ അങ്കിൾ ഇങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത്
പെട്ടെന്ന് തന്നെ ജഡ്ജസിൻ്റെ ഒക്കെ, ജഡ്ജസിൻ്റെ മാത്രമല്ല എല്ലാവരുടെ ഫോണിലിട്ട് കുറേ ഡിസൈൻസസ് ഇങ്ങനെ വരും കേട്ടോ. ആ ഡിസൈൻസൊക്കെ വന്നത് വേറെ ഒന്നുമല്ല, ശമങ്കയുടെ പുതിയ ഒരു ആർട്ടാണെന്നും പറഞ്ഞിട്ടോ, അവരുടെ പുതിയൊരു പീസാണെന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കണം, കാരണം നല്ല ഭംഗിയുണ്ടാവണം അത് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അങ്കിൾ പറയും, സെക്രട്ടറി അടുത്ത് പറയും, അവരെല്ലാവരും എന്താ നോക്കണേന്ന് പെട്ടെന്ന് പോയി അന്വേഷിച്ചിട്ട് പറയാൻ പറയും കേട്ടോ. അതിന് ശേഷം അയാൾ വന്നിട്ട് പറയും വേറെ ഒന്നുമല്ല, ശമങ്കയുടെ പുതിയ ഇത് റിലീസായി അതാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെന്ന് നോക്കുമ്പോൾ അവർ പറയും വേറെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജിയാങ് ഫാമിലിയുടെ, ജിയാങ് എൻ്റർപ്രൈസസിൻ്റെ ഒരു ഇതിൽ നിന്നാണ് അത് റിലീസായെന്ന് പറയും കേട്ടോ, അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് റിലീസായെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്കിൾ പറയുന്നേ ഞാനറിയാതെ എങ്ങനെ അതങ്ങനെ റിലീസാവണേ, നീ പെട്ടെന്ന് അത് കണ്ടുപിടിച്ചിട്ട് എന്നെ പെട്ടെന്ന് അറിയിക്കാൻ പറയും കേട്ടോ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ശീലുമൊക്കെ ആ ഒരു ആർട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അമ്മയ്ക്കും ഇത് അവളുടെ പുതിയ പീസാണോ എന്ന് നോക്കിയാൽ അമ്മ പറയും ഇതാവ് ഇത് കണ്ടിട്ട് അവളുടെ എല്ലാം തോന്നണേന്ന് പറയും കേട്ടോ. അപ്പം അമ്മ പറയും നിൻ്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ അവളെ ശരിക്കും അറിയണ പോലെയാണല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മുടെ ലിന്നു പറയും ശമങ്കയുടെ സീറ്റ് കുറേ നേരമായാലും കാലിയായിട്ടിരിക്കണം, അവളെന്തായിരിക്കും വരാത്ത, അതും ഈ നേരത്തെ തന്നെ അവൾ ഇങ്ങനെ ഇത്തല്ലോ എന്നങ്ങനെ പറയും കേട്ടോ. അപ്പം ഇതിനകത്തൊന്ന് പന്നിയിടണമെന്ന് പറയുമ്പോൾ ആരൊന്നും കാര്യമായിട്ടൊന്നും ക്ലിക്കാവില്ല. അതിനുശേഷം ആങ്കർ ഇങ്ങനെ ഡ്യൂട്ടി ആ സാറിന് തുറയും, സാറേ അവളെന്താ വരാത്തേന്ന് കിട്ടും ശമങ്കുയി. അപ്പോൾ സാറ് പറയും അവൾക്ക് ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു, അവളെൻ്റെ അടുത്ത് പറഞ്ഞ അവൾക്ക് ഒന്നിട്ടും വയ്യാതെ കാരണം ഇന്ന് വരില്ല എന്ന് പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ ആങ്കർ പറയും അന്ന് സാറില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയട്ടെ, അവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം കാണിക്കാൻ നമ്മൾ ശമങ്കുയായിട്ട്, ശമങ്കി അവിടെ ഇങ്ങനെ മയങ്ങി കിടക്കണേന്ന്, എന്നിട്ട് അവൾ എണീച്ചിട്ട് ഷട്ടറിൻ്റെ അവിടെ വന്നിട്ട് തന്നെ കുറേ നേരം കൊട്ടും, ആരുമില്ലേ രക്ഷിക്കണേ, ആരുമില്ല പറയുന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യില്ലാട്ടോ, എന്നാൽ എവിടെയോ ഇങ്ങനെ അടിച്ച് പൂട്ടിയ സ്ഥലത്ത് അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടിരിക്കണേ കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കണ്ടസ്റ്റൻ്റ് വേറെ ആരുമില്ല, നമ്മുടെ ഷിൻബി ആയിക്കോട്ടെ. അപ്പോൾ ഷിൻബി ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കോട്ടോ. വന്ന് നിൽക്കുമ്പോൾ ആങ്കർ വയ്ക്കും നിങ്ങളുടെ ഈ ഒരു ഡ്രസ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരിക്കും എന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ ഷിൻബി പറയും നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയില്ലേ, എൻ്റെ അച്ഛൻ ചെറുതായിരുന്നപ്പോൾ മുമ്പ് ഒരു തെറ്റ് ചെയ്തിരുന്നു, ആ എന്തെങ്കിലും ആവട്ടെ, ഞാൻ അച്ഛനൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ മൂത്തവരൊന്നും പറയുന്നില്ല, പിന്നെ ചിലവരുടെയൊക്കെ ഒരു വിചാരമുണ്ട് എൻ്റെ ഫാമിലിയിലോട്ട് കയറി വരാമെന്നൊക്കെ ചിലവരുടെ വിചാരമുണ്ട്, അത് മാത്രമല്ല എനിക്കിഷ്ടപ്പെടുന്ന എന്തെങ്കിലും എടുത്താൽ തന്നെ ഞാൻ അവരെ വെറുതെ വച്ചേക്കില്ല എന്നൊക്കെ പറയട്ടോ. ഞാൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടും, അത് കാണുമ്പോൾ നമ്മൾ അച്ഛനൊക്കെ ആകെ ടെൻഷനാവും, എന്ന് വെച്ചാൽ അച്ഛന് ദേഷ്യം വരും അതുപോലെ തന്നെ ഭയങ്കര ഒരു നാണക്കീടവും, കാരണം വെച്ചാൽ അറിയാത്തവരെയും കൂടി അവൾ അറിയിക്കും കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട്. ശേഷം നമ്മുടെ ആങ്കർ പറയും ആ നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് ചൂഷയാണെന്നും പറഞ്ഞിട്ട് ചൂഷനെ വിളിക്കട്ടോ. അപ്പോൾ ചൂഷ വന്നിട്ട് പറയും ഇതാണ് എൻ്റെ ഡിസൈൻസ് എന്നും പറഞ്ഞിട്ട് ശമങ്കുയി അപ്ലോഡ് ചെയ്ത ആ ഡിസൈനില്ലേ, ആ ഡിസൈൻ അവളിങ്ങനെ പ്രദർശിപ്പിക്കും കേട്ടോ. പ്രദർശിപ്പിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയിച്ചേക്കും. അപ്പോൾ അതിശയിച്ചിരിക്കുമ്പോൾ അതിനകത്ത് ഒരു ജഡ്ജസ് എന്നിട്ട് പറയും ഇത് നിങ്ങളുടെ പെയിൻറ്റിങ് ആണെന്ന് ഇത്ര ഉറപ്പുണ്ടോ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരെങ്കിലും സഹായിക്കാനോ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്ന് നോക്കിയപ്പോൾ അവൾ പറയും ആരും ഉണ്ടായില്ല, ഞാൻ ഒറ്റക്കാർന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ജഡ്ജസ് പറയും എന്നാൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യ് ശമങ്കുയി, ഇപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്ത വർക്കാണല്ലോ ഇത്, ഇതെങ്ങനെ നിൻ്റെ പോലെ ആയി എന്ന് പറയും കേട്ടോ. അപ്പോൾ അവള് എന്ത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അതിശയിച്ച് നിൽക്കോട്ടോ. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ മാസ്റ്റർ ഡെവിൽ ഡു നോട്ട് കിസ് മീയുടെ സീസൺ 2 എപ്പിസോഡ് 21 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.